എന്തെല്ലാം എല്ലാവർക്കും സുഖം തന്നെയാണ്. നമുക്കിന്നൊരു പപ്പായും പരിപ്പും ഇട്ടിട്ട് ഒരു എരിശേരി ഉണ്ടാക്കിയാലോ. ഇനി ഞാൻ ഒരു അര കപ്പ് പരിപ്പ് ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആ കപ്പ് തന്നെ അളക്കുന്നതുകൊണ്ടാണ് ഒന്നര കപ്പ് പപ്പായ മുറിച്ചിട്ടിട്ട് അതും കൂടി ഇടുന്നുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. നമ്മളെ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് ഓടുന്നൊരു പച്ചക്കറി ഇതാണ്. സാമ്പാറിനേക്കാളും മോസ്റ്റ്ലി എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കറിയായത്. അപ്പം അതൊന്ന് കഴുകിയെടുക്കട്ടെ. പരിപ്പ് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം, പെട്ടെന്ന് കഴുകും. കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് ഇനി ആവശ്യത്തിന് രണ്ട് പച്ചമുളക് നീളത്തിൽ മുറിച്ചിട്ട് അതങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും, അത് രണ്ടും മാത്രമേ വേണ്ടൂ. എന്നിട്ടെല്ലാം കൂടി കുക്കർ അടച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാടൊന്നും വേണ്ട, കണ്ട ഇതിപ്പോൾ ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ എല്ലാം കൂടി രണ്ട് കപ്പ് സാധനമുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു കപ്പ് വെള്ളം ഒഴിക്കുമ്പോൾ അങ്ങനെ നഗക്കുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അതായിരുന്നു വേട്ടെ. അപ്പോഴത്തേക്ക് ഞാനൊരു മിക്സി ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെ അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. തേങ്ങയാണല്ലോ നമ്മളെ പ്രധാന ഐറ്റം. അരക്കപ്പ് തേങ്ങയും ചേർത്തിട്ട് നമുക്കതിലേക്ക് പിന്നെ നമ്മൾ ആകെ ഇതിൽ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ജീരകം. അര ടീസ്പൂൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വരെ ചേർക്കാം. ചിലർക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര പിടിക്കില്ല, അതുകൊണ്ട് ഞാൻ അര ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. അതാണ് ഞാൻ കയ്യിലിട്ട് കാണിച്ചത്, ഒരു ഇത്ര അത്രയേ വേണ്ടു. അതിനൊരു ചെറിയൊരു മണം വേണം, കൂടുതൽ മണമായി പോകാനും പാടില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരക്കണ്ട കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അമ്മീമ നല്ല ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്തി അരച്ചെടുക്കുന്നതാണ് പണ്ടല്ലോ. ഇപ്പോൾ ദാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു ഭാഗത്തിരിക്കട്ടെ. നമ്മളെ അപ്പോഴത്തേക്ക് എൻ്റെ കുക്കറിൽ വിസിൽ വന്നിട്ട് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അത് തണിയുന്നുണ്ട്. ഓ തണിഞ്ഞ് കണ്ടോ, നല്ലൊരു കളറല്ലേ. അപ്പോൾ ഈ ഇത് കറക്റ്റ് പാകം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങ ഒഴിച്ചു കൊടുക്കണം. ഈ കുക്കറിലേക്ക് എൻ്റെ മോൾ എന്നെ സഹായിച്ചതാണ്, അതാ ഒരു കൈ എക്സ്ട്രാ വന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ചേർക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സി ജാർ കഴുകിയിട്ട് എന്തിനാ വെറുതെ മറിച്ച് കളയുന്നു, അതും കൂടി ഇലൊഴിച്ചു കൊടുക്കാം. ഒഴിച്ച് കുറച്ച് വെള്ളം പോലെ ഉണ്ടായിക്കോട്ടെ ആദ്യം, പിന്നെ അത് നല്ലോണം ഒന്ന് തിളച്ച് വറ്റി വരുമ്പോൾ നല്ല കറക്റ്റ് പാകമായിരിക്കും. അധികം വെള്ളം പോലെ അല്ല കേട്ടോ. അതിനുശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യമൊന്നും ഉപ്പിട്ടിട്ടില്ല കേട്ടാ. ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതാ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് തിളക്കട്ടെ. തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് വറുത്തിടുന്നില്ല പലരും ഇടുക, പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാണ് ഇടുക. എനിക്ക് ആ കറിവേപ്പിലേൻ്റെ മണം പച്ചയായിട്ട് കിട്ടണം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വേണേൽ താളിക്കുന്നതിലിടാം കേട്ടോ. അതാ കറിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കണ്ടേ, അതിനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണേ. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരാറ് ചെറിയുള്ളി വേണം പൊടിയായ അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നോട് രണ്ടെണ്ണം അങ്ങ് ആ വീണ് പോയി. എൻ്റെ അത് നല്ലോണം ഇളക്കി നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന നല്ലൊരു മണം ഉണ്ടാകും കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വറുത്ത് നല്ലോണം തേങ്ങയും ഉള്ളിയും എല്ലാം നല്ല ബ്രൗൺ, അതായത് ഗോൾഡൻ ബ്രൗൺ കളർ എന്ന് അറിയില്ല, അതുപോലെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം.
നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ള പണിയേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ഇടയിൽ സ്റ്റൗ ഓഫാക്കി കേട്ടോ. സ്റ്റൗ ഓഫാക്കിയിട്ട് ആ ചൂട് തന്നെ വെച്ചാൽ കുറച്ച് നേരം കൊണ്ട് നല്ല ബ്രൗണായി കിട്ടും. ഇനി നമുക്കിത് കേട്ടോ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ചിലരല്ല ഇത് കറി തണിഞ്ഞാൽ മാത്രമേ ഇടുകയുള്ളൂ കേട്ടോ, എന്നാൽ ആ മേലെ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് കേട്ടോ. മത്തി പൊരിച്ചതും പപ്പായയും പരിപ്പും എരിശേരിയും കുറച്ച് ഉപ്പേരിയും കൂട്ടി കഴിക്കുമ്പോണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ. ആ ഇപ്പം എല്ലാവരും എന്തായാലും ഇത് പെട്ടെന്ന് കഴിയുന്നൊരു സംഗതിയാണ്. പിന്നെ കർമൂസൊക്കെ അത്ര വലിയൊരു ഡിമാൻഡൊന്നും നമ്മളെ നാട്ടിലില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.